Nisha Suresh from Colors Trends. Colors Trends in the new video like ellavarkku swagatham. Innathe video nammude korchu late aayi. Nammal 5 o'clock ku upload cheyyunnathayirunnu ee divasangalokke thanne. Pakshe inna korchu issues okke undayirunnathu kondana nammal adu korchu kooda delay vannathu 6 manikku aakkiyathu. Engilum ettavum fast moving aayittulla items aanu nammal ee video il include cheyidirikkunnathu. Onnu idhe pole jacketil varuna kurtisum, rendu medium topum set aayittu varunnathaanu. Ellam affordable price ilaanu items kandu thodangunnathinu munpu ee video നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളിലേക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ എല്ലാ ദിവസവും ലൈവിൽ വന്ന് സെലക്ട് ചെയ്ത് അയാൾക്കൊരു ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുക. www.colorstrings.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ്. നിങ്ങൾക്ക് സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു നമ്പർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ വാട്സപ്പിൽ ഓർഡർ എടുക്കുന്നതേ ഇല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐറ്റംസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതൊരു ടു പീസ് സെറ്റായിട്ട് വരുന്ന കുർത്തിയാണ്. സ്ലീവ്ലെസ് ആയിട്ടാണ് ഇതിൻ്റെ ഇന്നർ വരുന്നത്. റയോണാണ് ഫാബ്രിക് വരുന്നത്. നല്ലൊരു നെക്കൊക്കെ വരുന്നുണ്ട്. സ്ലീവ്ലെസ് ആണ്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. വേസ്റ്റ് ലൈനിന് ശേഷം ഗാദേഴ്സ് ആണ് വരുന്നത്. ലോവർ പോർഷനിൽ വരുമ്പോൾ ടു ടയേഴ്സ് ആയിട്ട് ഫ്ലെയർഡ് ഫ്ലെയേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെ ഗാദേഴ്സ് തന്നെ വന്നിട്ട് ടു ടയേഴ്സ് ആയിട്ടാണ് ഇതിൻ്റെ ഫ്ലെയർ വന്നിരിക്കുന്നത്. ഇതാണ് ഇന്നർ വരുന്നത്. ഇതിനോട് പെയർ ചെയ്ത് വരുന്നത് ഇതുപോലെയുള്ളൊരു ജാക്കറ്റാണ്. ഇത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാട്ടോ ഈ ഷർട്ട് വന്നിരിക്കുന്നത്. ഷർട്ടാണ്, ലെങ്ത് കുറഞ്ഞിട്ടുള്ള ഷർട്ടാണ്. നല്ല രീതിയിൽ ഇതാ ഇങ്ങനെ ഇതിൻ്റെ വേസ്റ്റ് ലൈനിൽ വരുമ്പോൾ ഇതുപോലൊരു പാറ്റേൺ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ഇതൊക്കെ കൊണ്ട് ഇത് കാണാൻ നല്ല രസമാണ്. സ്മോൾ സൈസ് മുതലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. എക്സൽ വരെയേ ഉള്ളൂ. ഡബിൾ എക്സലുകാർക്ക് ഇത് പറ്റില്ല. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 845 ആണ്. ആയിക്കോട്ടെ, 845 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഫസ്റ്റ് ഷെയ്ഡ് ഒരു ബ്ലൂ ആണ് കേട്ടോ. നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്. ഒപ്പം ജാക്കറ്റ് വരുന്നത് നേവി ബ്ലൂവിൽ തന്നെ ബ്ലൂ കളറിലെ സ്ട്രൈപ്സ് ആണ്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. ഷെയ്ഡ് വന്നിരിക്കുന്നത് എന്താ ഇതുപോലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ്. ഇന്നർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറിലാണ്. അതിൻ്റെ ജാക്കറ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ വൈറ്റും കൂടെ സ്ട്രൈപ്സ് ആയിട്ടാണ്. 45 ഇഞ്ചാണ് ഈ കുർത്തിയുടെ ലെങ്ത് വരുന്നത്. 16 ഇഞ്ചോളം ജാക്കറ്റിൻ്റെ ലെങ്ത് വരുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള ഫാബ്രിക്കാണ്. ഡെനിം പോലെ തന്നെ ആ ഒരു സെയിം ഫീല് വരുന്ന ഒരു ഫാബ്രിക്കാണ്. ചെറുതായിട്ടിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പും കൂടെയാണ് കേട്ടോ. 845 ആണ് പ്രൈസ്. S2 XL സൈസിലാണ് അവൈലബിൾ. ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇന്നർ വരുന്നത് ഒരു സഫേർ ഗ്രീനിലാണ്. ജാക്കറ്റ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ വൈറ്റ് പോൾക്കാ ഡോട്ട്സ് ആണ്. ഈ പോൾക്കാ ഡോട്ട്സ് എപ്പോഴും ട്രെൻഡാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഓണം സീസണിൽ വീണ്ടും പോൾക്കാ ഡോട്ട്സ് ട്രെൻഡ് ആവുന്നുണ്ട്. എല്ലാ ടൈപ്പ് ഡ്രസ്സിലും എല്ലാ ടൈപ്പ് ഫാബ്രിക്കിലും വീണ്ടും പോൾക്കാ ഡോട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം വന്നിരിക്കുന്നത് ഇതിന് ഇങ്ങനത്തെ ജാക്കറ്റാണ്. ഇപ്പോൾ കാണിക്കുന്നത് പോലെ ചിലപ്പോൾ ചില ഫോട്ടോയിൽ ജാക്കറ്റ് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ. ഐറ്റത്തിൽ ചിലപ്പോൾ ഈ ഫുൾ സെറ്റ് 4 എണ്ണത്തിൻ്റെ സെറ്റ് വരുന്നതിൽ ഒരെണ്ണത്തിൻ്റെ മാത്രം ജാക്കറ്റിന് ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അത് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് വരരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് ഇന്നർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളറാണ്. നേവി ബ്ലൂ കളറിൽ ഇന്നർ വന്നിട്ട് അതിൻ്റെ ജാക്കറ്റ് വരുന്നത് ഇതേപോലെ നേവി ബ്ലൂവും വൈറ്റും കൂടെ കോമ്പിനേഷനിലാണ് ജാക്കറ്റ് വന്നിരിക്കുന്നത്. 845 ആണ് പ്രൈസ് വരുന്നത്. സ്മോൾ ടു എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്കിത് സ്റ്റൈൽ ചെയ്യാം. ആദ്യത്തെ ഞാനിത് ലോവർ ബട്ടൺ മാത്രം കൊടുത്തിരുന്നു. ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേക്കാണ്. ഇപ്പോൾ ഇതിനെ മാനിക്യൂർ ആണെങ്കിൽ ഫുൾ ബട്ടണും ഇട്ടാണ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഓരോരോ പ്രാവശ്യം മാറി മാറി സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്കും ഗ്രേയും കൂടെ കോമ്പിനേഷനിലാണ്. ഗ്രേയിൽ തന്നെ ബ്ലാക്ക് കളറിലെ സ്ട്രൈപ്സ് ആണ്, സോറി, ബ്ലാക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സും കൂടെ വരുന്ന ജാക്കറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ജാക്കറ്റ് നല്ല ഭംഗിയാട്ടോ. ഇങ്ങനെ ഈ വുഡൻ ബട്ടൺ ഈ ഒരു പോർഷനിലൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ലുക്കാണ്. കുർത്തിയായിട്ടോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു മിഡിയും ടോപ്പായിട്ടോ ഒക്കെ തോന്നും. ഫ്രോക്കായിട്ടോ ഒക്കെ തോന്നുന്ന രീതിയിലുള്ളതാണ്. ഈ ഒരു പ്രൈസിലും ഇത് വളരെ നല്ലതാണ്. 845. രണ്ട് ഷെയ്ഡുകൾ ഇതുപോലെ ഇന്നർ വരുന്നത് ഗ്രേ കളറിലാണ്. അതിന് ഡെനിം ബ്ലൂ കളറിലെയാണ്, നേവി ബ്ലൂ കളറിലെ ജാക്കറ്റാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു വൈറ്റ് കളറിലെ പ്രിൻ്റ് അതിൽ ഉളവ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കളറാണ്. ഒരു പീച്ച് കളറിൽ ഇന്നർ വന്നിട്ട് ഈ സെയിം കളറിൽ തന്നെയാണ് ജാക്കറ്റ് വരുന്നത്. ആണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്. ഇത് 845 ആണ് പ്രൈസ് വരുന്നത്. സ്മോൾ ടു എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 45 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. 16 ഇഞ്ചാണ് ജാക്കറ്റിൻ്റെ ലെങ്ത് വരുന്നത്. ഇനി നമുക്ക് അടുത്ത പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല എൻക്വയറി ഉള്ളൊരു ഐറ്റം ആണ്. മിഡിയൻ ടോപ്പ് സെറ്റായിട്ട് വരുന്നത്. അതും ലോ ബഡ്ജറ്റിൽ മിഡിയൻ ടോപ്പും സെറ്റുകൾ. അത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതാണ് പറയാമല്ലോ നിങ്ങൾക്ക്.
മിഡി വരുന്നത് റയോണിലാണ്. 34 inch ലെങ്ത്തിൽ വരുന്ന മിഡിയാണിത്. ഇതാ ഇങ്ങനെ വരും. ലോവർ പോർഷനിൽ വരുമ്പോൾ റയോൺ പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ കേട്ടോ. ലോവർ പോർഷൻ വരുമ്പോൾ ഇതുപോലെ ഒരു ടയറായിട്ട് ഗാറ്റേഴ്സ് വരുന്നുണ്ട്. നല്ല പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് മിഡി വന്നിരിക്കുന്നത് ഗ്രേ കളറിൽ വൈറ്റ് കളറിൽ പ്രിൻറ്റുകളാണ്. ഇതിൻ്റെ ടോപ്പാണ് കേട്ടോ, ഇത് ഷർട്ടല്ല ടോപ്പാണ്, ക്രോപ്പ് ടോപ്പാണ്. 16 inch ലെങ്ത് വരുന്ന ക്രോപ്പ് ടോപ്പാണ്. ഇതാ ഇതാണ് ഫാബ്രിക്. ഒരു സെമി ഡെനിം ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. സ്മോൾ ടു എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 699 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഷെയ്ഡ് വന്നിരിക്കുന്നത് മെറൂണും ഗ്രേയും കോമ്പിനേഷനിലാണ്. സ്കേർട്ട് വരുന്നത് മെറൂണിൽ വൈറ്റ് കളറിൽ ചെറിയ പ്രിൻറ്റാണ് വരുന്നത്. ടോപ്പ് വന്നിട്ട് ഒരു ഗ്രേയിഷ് ബ്ലൂ ആണ്, ഗ്രേയിഷ് ബ്ലൂ കളറിൽ ഡെനിം സെമി ഡെനിം ഫാബ്രിക്കിൽ വരുന്ന ക്രോപ്പ് ടോപ്പാണ്. ഷർട്ട് പോലെയാണ്. നമുക്കിങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ. അതിൻ്റെ തേർഡ് ഷെയ്ഡ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ഇത് ഏകദേശം 34 inch ലെങ്ത്ത് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല, എല്ലാ ആൾക്കാർക്കും പറ്റുന്നതാണ്. ഇപ്പോൾ ലെങ്ത്ത് കുറയ്ക്കണം എന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ താഴത്തെ പോർഷൻ കട്ട് ചെയ്താൽ മതിയായിരിക്കും. ലെങ്ത്ത് കുറച്ച് യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും താഴെ വരെ കിട്ടുന്ന ലെങ്ത്ത് ഉണ്ടാവും. സെറ്റായിട്ട് വരുന്നതാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. മിഡി വരുന്നത് ഒരു പീച്ച് കളറിലാണ്. ഏകദേശം ഇത്രത്തോളം ഫ്ലെയർ കിട്ടുന്നുണ്ട്. പിന്നെ ടോപ്പ് വരുന്നത് ഒരു ഗ്രേ, ബ്ലാക്കിഷ് ഗ്രേ എന്ന് പറയാം, എൽഫൻ ഗ്രേ എന്ന് പറയാം, ആ ഒരു കളറിലാണ് ഇതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ്. നമ്മൾ ഫസ്റ്റ് കണ്ടതിൻ്റെ തന്നെ കേട്ടോ, ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് സ്കേർട്ട് വരുന്നത്. സ്കേർട്ട് ഇങ്ങനെ, അതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ. 699 ആണ് പ്രൈസ് വരുന്നത്. ഇതാണ് ടോപ്പ് വരുന്നത്. വരുന്നത് യെല്ലോയും നേവി ബ്ലൂ കോമ്പിനേഷനിലാണ്. നിങ്ങൾ ക്ലോസ് ആയിട്ട് വരുവാണെങ്കിൽ കാണാം, ഇതൊരു സെമി ഡെനിം തന്നെയാണ് കേട്ടോ. ഡെനിം അല്ലെങ്കിലും സെമി ഡെനിം ആണ് ഈ ഒരു ഫാബ്രിക് വരുന്നത്. നല്ല കട്ടിയുള്ള റയോണിലാണ്, നല്ല ഭംഗിയുള്ള രീതിയിൽ മിഡി അടിച്ചു വന്നിരിക്കുന്നത്. അടുത്ത ഷെയ്ഡുകൾ വരുന്നത് ഇത് മൂന്നുമാണ്. നേവി ബ്ലൂ കളറിലെ മിഡിയാണ് വരുന്നത്. നേവി ബ്ലൂവിൽ വൈറ്റ് കളറിലെ പ്രിൻറ്റ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ളൊരു പ്രിൻറ്റാണ്. ടോപ്പ് വരുന്നത് വൈറ്റ് ആൻഡ് നേവി ബ്ലൂ സ്ട്രൈപ്സ് ആണ്, ചെറിയ സ്ട്രൈപ്സ്. സ്ലീവ്സിലും ഇതുപോലൊരു ബട്ടൺ ഹോളൊക്കെയുണ്ട്, ബട്ടണുണ്ട്. അത് നമുക്ക് ഇതുപോലെ പുള്ളപ്പ് ചെയ്തിട്ട് എൽബോ സ്ലീവ് ആക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ഇതാണ് ഒരു കോമ്പിനേഷൻ. നെക്സ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് ഒരു ലൈറ്റ് പിസ്താ ഗ്രീൻ കളർ പോലെ വരും. അതിൽ നമ്മൾ ആദ്യം കണ്ടൊരു ഫ്ലോറൽ പ്രിൻ്റ് ഉണ്ടല്ലോ, ആ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ടോപ്പ് വന്നിട്ട് നേവി ബ്ലൂവിൽ വൈറ്റ് കളറിൽ ചെറിയ ഡോട്ട്സ് പോലെയാണ് വരുന്നത്. സ്കേർട്ട് എങ്ങനെയാണ്, സ്കേർട്ടോടെ കാണിച്ചേക്കെ. ഓക്കെ, കോമ്പിനേഷൻ വരുന്നത് ഒരു ഡീപ്പ് പീച്ച് കളറിലാണ് സ്കേർട്ട് വന്നിട്ടുള്ളത്. ഒരു ബ്ലൂവിഷ്, ആ നേവി ബ്ലൂ കളറിൽ ഡെനിമിൻ്റെ സെമി ഡെനിം ഫാബ്രിക്കിൽ വരുന്ന ക്രോപ്പ് ടോപ്പുമാണ് പെയർ ചെയ്ത് വരുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ മാത്രം പർച്ചേസ് ചെയ്യുക. നമ്മൾ വാട്സപ്പിൽ ഓർഡേഴ്സ് എടുക്കുന്നതേ ഇല്ല. ഈ കാണുന്നതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്, www.colorstrengths.in എന്നുള്ളതാണ്. നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു SMS വരുന്നതായിരിക്കും. ഓർഡർ ID-യോടുകൂടി നിങ്ങൾക്കൊരു SMS വരുന്നതായിരിക്കും. കുറേ ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഐറ്റം നിങ്ങൾക്ക് റിസീവ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രം നിങ്ങൾ ഈ കാണുന്ന ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഓർഡർ ID-യോടുകൂടി എൻക്വയറി ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് റിപ്ലൈ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. വീഡിയോ ഷെയർ ചെയ്യുന്നവരിൽ നിന്നും എല്ലാ ദിവസവും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്ത് നമ്മളൊരു പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. വരുന്ന ദിവസങ്ങളും നല്ല ഐറ്റംസൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എല്ലാം അഫോർഡബിൾ പ്രൈസിലുള്ളതാണ്, എല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല പാറ്റേണുകളുമാണ്. ഓണമാണ് വരുന്നത്, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ബട്ടൺ, ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതല്ല പേജ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ആണെങ്കിൽ പേജസ് ഫോളോ ചെയ്യുക, 2-3 വീഡിയോസൊക്കെ ലൈക്ക് കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻസ് നിങ്ങളുടെ വോളിൽ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോമായി നാളെ കാണാം. മിക്കവാറും 5:00 ആയിരിക്കും ടൈം, ഞാൻ പിന്നീട് പോസ്റ്റ് ഇട്ട് അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു. ഈസി ആയിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഞങ്ങൾ ഈ സൈറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ബ്രൗസറിൽ colorstrengths.in എന്ന് സെർച്ച് കൊടുക്കുക. ട്രെൻഡ്സിന് TREND EZ ആണെന്ന് മാത്രം ഓർത്താൽ മതി. നമ്മുടെ ഹോം പേജിലെത്തും. ഇതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ്. നിങ്ങൾ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസിലാണ്, എന്തൊക്കെ ഐറ്റമാണ് ന്യൂ അറൈവൽസിലുള്ളതെന്ന് കാണാം. ഇനി അതല്ല, ഏറ്റവും മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ന്യൂ അറൈവൽസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ന്യൂ അറൈവൽസ് എല്ലാം വരും.
അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് വൺ എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ, അതിൽ മീഡിയം ഡബിൾ എക്സലും ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. എല്ലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മീഡിയം ഡബിൾ എക്സൽ അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആയി കിടക്കുന്നത്. അപ്പം എൽ എക്സൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടു, ഈ ഐറ്റംസ് എല്ലാം ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വേണ്ട എന്നാണ് ഫിൽറ്റർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഏതാന്ന് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇത് എടുക്കാൻ പോവാണ്. ഇത് പർച്ചേസ് ചെയ്തു, അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തു, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നമുക്ക് കാണാം. ഇനി നമുക്ക് വേണ്ട സൈസ് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെന്ന് കരുതിക്കൂ. ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് വന്നു. ഇനി ഇത് മാത്രം മതിയെന്നാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുക്കാം. അതല്ല ഇനിയും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ന്യൂ അറൈവൽസിൽ പോയി വേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇപ്പം ഈ രണ്ട് ഐറ്റമാണ് നമ്മുടെ കാർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണ്ടാന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാറ്റാം. ഇനി ഈ ഒരെണ്ണം മാത്രം ചെക്ക് ഔട്ട് കൊടുക്കുക. സെലക്ട് ചെയ്തതാണ് കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്യുവാണ്. ചെക്ക് ഔട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്മളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ ഒട്ടും തെറ്റരുത്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഷിപ്പിങ്ങോട് കൂടി നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഓർഡർ നമ്പറും അതിനോടൊപ്പം തന്നെയുണ്ട്, 1653 എന്നുള്ളത്. ഇനി നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാർഡിലെ നമ്പർ കൊടുക്കുക, അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ CVV കൊടുക്കുക. CVV എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 3 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്കിൻ്റെ സൈറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വരും, ആ വന്ന നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് ദ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോഴേക്കും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരും. ഓർഡർ നമ്പർ വരും 1653, അതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ. നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഈ ഓർഡർ നമ്പറോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാകും. നിങ്ങളുടെ ഷിപ്പിംഗ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മുടെ ഐറ്റം പാഴ്സൽ ചെയ്യുന്നതെന്നുള്ളതും അഡ്രസ്സ് അവിടെ വരും. ഇത്രയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കാം. താങ്ക് യു.